Hello friends, I'm Swapna Ramesh. Swapnalokam enna YouTube channel-ilekku ellavarkkum swagatham. Raavile innu doshayum kadalakkariyum undakkirunnathu ketta. Pinne nammal mutta omelette-um pappadam undakki vegam thanne vechu veettile joligalokke onnu പെട്ടെന്ന് തന്നെ ഒതുക്കിയിട്ട് ഞാനും ചിഞ്ചും കൂടി ഒന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാളെ രമേശേൻ്റെ ചേച്ചിയുടെ മോൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ എൻഗേജ്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ. ഞങ്ങളിതാ അഷ്ടമിച്ചറയിലുള്ള ബ്യൂട്ടി മാക്സ് എന്ന് പേരുള്ള നമ്മുടെ ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ കൂട്ടുകാരി ബിനീടെയാണ് ഈ പാർലർ കേട്ടോ. കുറേ നാളായിട്ടാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പറയുമ്പോഴാണല്ലോ നമ്മൾ ഇങ്ങനെ ബ്യൂട്ടി പാർലറിനെ കുറിച്ചൊക്കെ ഓർക്കുന്നത് തന്നെ. അപ്പോൾ നല്ല സൗകര്യമുള്ള എന്താ പറയുക എല്ലാ സജ്ജീകരണങ്ങളൊക്കെ ഉള്ള ഒരു ബ്യൂട്ടി പാർലറാണ് കേട്ടോ. രണ്ട് നിലയായിട്ടാണ് ബ്യൂട്ടി പാർലർ. അപ്പോൾ താഴത്തെ നിലയിലാണെങ്കിൽ ഹെയർ കട്ടിങ്ങും ത്രെഡിങ്ങും മാത്രമാണ് ഉള്ളത്. മുകളിലാണ് ഫേഷ്യലും മറ്റു ട്രീറ്റ്മെൻറ്റൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കുറേ നാളായിട്ട് വന്നതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിഞ്ചുവിനും ചെയ്യാനും ഒരു ആഗ്രഹം കേട്ടോ. ചിഞ്ചു ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. ത്രെഡ് ചെയ്യുന്നത് തന്നെ മുത്തും ചിഞ്ചും കൂടി ഭയങ്കര കരച്ചലും ഒച്ചയും വിളിയായിട്ടാണ് ചെയ്യാറ് കേട്ടോ. അവർക്ക് അത്ര പേടിയാണ്. ഫേഷ്യൽ ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ബിനി. അങ്ങനെ ബിനിയോടൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ബിനിയാണെങ്കിൽ ഹെയറൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൈറ്റായിട്ട് അവൾ കളറും ചെയ്തിട്ടുണ്ട് ഹെയറിന്. അപ്പോൾ ഞാൻ അതെങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ തൊട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ. അതുപോലെ എത്ര രൂപയൊക്കെ ആയിരിക്കും എന്നൊക്കെ ചോദിച്ചൊക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ. അതിനൊക്കെ കുറേ ടൈം നമ്മൾ ഇരിക്കണം. അപ്പോൾ അത് ഇനി ഒഴിവുള്ളപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ തോന്നി കേട്ടോ. അങ്ങനെ ഫേഷ്യൽ ചെയ്യാൻ കയറിയാൽ പിന്നെ അറിയാമല്ലോ കുറേ ടൈം വേണ്ടി വരുന്നത്. അങ്ങനെ കുറേ ടൈമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും എന്താ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ തൊട്ട് തന്നെയാണ് കേട്ടോ ഈ MCP സൂപ്പർ മാർക്കറ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ അവിടെ വന്നും കഴിഞ്ഞ് ചിഞ്ചുതാ ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിഞ്ചു ഇങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ ഞാൻ ദാ ഇതൊക്കെ ഇങ്ങനെ നോക്കി നടന്ന് കാണുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും എൻ്റെ ഫ്രണ്ട്സൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ചിലരൊക്കെ കണ്ടാ. അപ്പോൾ ഇവരെയൊക്കെ കണ്ടു വേഗം സംസാരിച്ച് കുറച്ച് നാളായിട്ടാണ് ഇവിടേക്കും വന്നിട്ട്. അപ്പോൾ ഇവിടെ താഴത്തെ തട്ടിലേക്ക് വരാറുണ്ടെങ്കിൽ മുകളിലത്തെ നിലയ്ക്ക് വന്നിട്ട് കുറച്ച് നാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ കണ്ടപ്പോൾ കുറേ സംസാരിച്ചു. പിന്നെതാ ഓടി നടന്ന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോഴുണ്ടടാ വളയുടെ സെക്ഷൻ കാണണം നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അറിയാതെങ്കിലും ഇങ്ങനെ നോക്കിപ്പോവും. ഇതൊന്നും ഞാൻ വാങ്ങണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് കമ്മലിൻ്റെ സെക്ഷനും കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. പക്ഷെ നാളേക്കുള്ളതൊക്കെ ഞാൻ വാങ്ങി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊന്നും വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ ചിഞ്ചുവിനാണ് നാളേക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ വാങ്ങണമായിരുന്നു. അപ്പോൾ ചിഞ്ചു തിരക്കിട്ടും കഴിഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിഞ്ചുവിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഉച്ചയ്ക്ക് മാളേക്ക് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിഞ്ചുവിന് ഈ സാധനങ്ങളൊക്കെ വാങ്ങി എൻ്റെ കയ്യിലങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് വേണം മാളയിലേക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ദാ ഇങ്ങനെ ഓർണമെൻസിൻ്റെ സെക്ഷനൊക്കെ കാണാനും നല്ല രസമാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ കല്യാണം ഓണം വിഷു അങ്ങനെയൊക്കെ ഇടാൻ പറ്റി നല്ല അടിപൊളി മാലകളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വരുമ്പോഴും ഞാനിങ്ങനെ നോക്കി വെക്കും കേട്ടോ. ആഹാ നല്ല ഭംഗിയുണ്ടല്ലോ. നല്ല വിലയൊക്കെ ഉണ്ട് കേട്ടോ. വില കുറഞ്ഞതും വിലയുള്ളതൊക്കെ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മാറി വരുന്ന ഫാഷനൊക്കെ നമുക്ക് അറിയാനായിട്ടും പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇങ്ങനെ ഓടി നടന്ന് നോക്കും കേട്ടോ. പിന്നെ ആ ടോയ്സിൻ്റെ സെക്ഷനിൽ ഇങ്ങനെ കാണുമ്പോൾ മൗഗ്ലീനെയൊക്കെ ഓർമ്മ വരും കേട്ടോ. അപ്പുറത്തെ സിംബാനെയൊക്കെ ഓർമ്മ വരും. അതുപോലെയുള്ള പാവകളും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെതാ വേഗം വേഗം സാധനങ്ങളൊക്കെ എടുത്തു. ഇനി ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അതാ നോക്കിയേ ഇതിനെ കാണാൻ എന്താ ഒരു ഭംഗിയല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ചിഞ്ചു വേഗം പേ ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ദാ ഇറങ്ങി. അപ്പോൾ ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം സമയമൊന്നും പോവില്ല സ്റ്റെപ്പ് കയറി ഇറങ്ങിയൊന്നും. അങ്ങനെ ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ വീട്ടിലൊക്കെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഞാൻ ഒരു കുടയൊക്കെ എടുത്തും കഴിഞ്ഞ് നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഇത് വെയിലാറിയ ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് വർക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് കുറേ സമയം നമുക്ക് ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 4:30
നിന്നാൽ ഒരു 6 മണിയാകുന്നത് വരെ എന്തായാലും നിൽക്കാം. സൺഡേ ഞങ്ങൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്യില്ല കേട്ടോ. അപ്പോൾ പിന്നെ സാറ്റർഡേ എന്തായാലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നിന്ന് നമ്മൾ കുറേ നേരം നമ്മളിങ്ങനെ ഇതാ ഈ വാരത്തിൻ്റെ അറ്റം വരെ കുഴിക്കാനും പുല്ല് പറിക്കാനും ഒക്കെ സമയം എടുത്തു കേട്ടോ. പക്ഷെ നമുക്കങ്ങനെ തോന്നില്ല കേട്ടോ, കാരണം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് സമയം പോണത് അറിയില്ല, ജോലി ചെയ്ത് തീരുന്നത് അറിയില്ല കേട്ടോ. നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ തനിയാണല്ലോ ചെയ്യുക, അപ്പോൾ തനിയെ ബോറടിക്കുന്നത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. ഇവിടെ ആകുമ്പോൾ പാട്ടൊന്നും വെച്ചിട്ടേണ്ട ഒരു പ്രശ്നമില്ല കേട്ടോ, ഫ്രണ്ട്സിൻ്റെ കൂടെയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ജോലി കഴിയും, നല്ല ഒരു രസമാണ് അല്ലേ ഇങ്ങനെ എല്ലാവരും കൂടി ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഫാക്ടറിയോ ഓഫീസുകളിലോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നല്ല രസമായിരിക്കും അല്ലേ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ. അങ്ങനെ ആ പച്ചമുളക് തോട്ടത്തിലേക്കൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി, കുറച്ച് പച്ചമുളകൊക്കെ പാകമുണ്ട്, അത് പറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക ചിലത് മൂത്ത് പോയിട്ടുണ്ട് കേട്ടോ, കിളുന്തൊക്കെ ആണെങ്കിൽ അതും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരാൾ കുഴി കുത്തും, ഒരാൾ പുല്ല് പറിക്കും, ഒരാൾ ഈ ട്രേ എടുത്തുകൊണ്ട് വരും, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ജോലികളിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും വന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. 4 ഇല ഉണ്ടായിരുന്നതൊക്കെ 6 ഇലയായിട്ട് ഉണ്ടായിരിക്കും, അതുപോലെ കുറച്ച് പൊക്കം വെച്ചോ, അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ് അല്ലേ. കുഞ്ഞു മക്കളെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഈ കുഞ്ഞു ചെടികളെയൊക്കെ നമ്മൾ നോക്കിയെടുത്തും കഴിഞ്ഞ് വലുതാക്കി കൊണ്ടുവരാമെന്നുള്ള ആ ഒരു ഉത്തരവാദിത്വ ബോധം. പയറാണെങ്കിൽ കുറച്ചൊക്കെ പറിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് അതിങ്ങനെ നശിച്ചൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതും പറിച്ച് മാറ്റിയിട്ട് ഇവിടെയും എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കണം. അപ്പോൾ ഇപ്രാവശ്യം പച്ചമുളക് കൃഷിയാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ. അതുകൊണ്ട് എവിടെയൊക്കെ സ്ഥലമുണ്ടോ അതൊക്കെ വൃത്തിയാക്കിയും കഴിഞ്ഞിട്ട് ഒരു പച്ചമുളക് തൈയെങ്കിലും വെക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കായൊക്കെ എടുത്തതിന് ശേഷം വേണം ഇതൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ കൃഷിയൊക്കെ രസമാണെങ്കിലും നല്ല അധ്വാനം വേണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അധ്വാനിച്ച് തന്നെ ജീവിക്കേണ്ടതാണ് അല്ലേ നമ്മുടെ ജീവിതം. ഞാൻ ദാ നമുക്ക് പറ്റുന്ന രീതിയിൽ വീട്ടിലും ഇങ്ങനെ തൊടിയിൽ ഓരോ പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പാവയ്ക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സലാഡ് വെള്ളരിയും പടർന്ന് പിടിച്ച് ഇങ്ങനെ ദാ കായ് വിരിഞ്ഞിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഒരെണ്ണം വലുതായി ഇങ്ങനെ വരുന്നത്. ഇഷ്ടംപോലെ പൂവും കായൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇത്ര നാളും ഞാൻ വിചാരിക്കുമായിരുന്നു കേട്ടോ കുറേ പൂവിട്ട് പോകുന്നുണ്ടല്ലോ, എന്താണ് കായ് പിടിക്കാത്തതെന്ന്. നമുക്ക് പിന്നെ മടുപ്പില്ല, എന്തൊക്കെയായാലും നമ്മൾ തളരില്ല, നമ്മളിങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കും ഒരെണ്ണം പിടിച്ചില്ല എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ നമ്മളിതാ ചാണകവും അതൊക്കെ ഇട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദാ കായ് പിടിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അധ്വാനിക്കുന്നതിൽ നമുക്ക് മടുപ്പൊന്നും തോന്നരുത് കേട്ടോ, കാരണം അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫലം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇത്ര വലിയൊരു പന്തലൊക്കെ ഇവിടെ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചില തലകളൊക്കെ അങ്ങോട്ട് തിരിയാതെ വേറെ വശത്തേക്ക് തിരിഞ്ഞ് നിൽക്കായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വെച്ച് കൊടുത്താലും കാണാൻ കുറച്ച് കഴിയുമ്പോൾ വിട്ടും കഴിഞ്ഞ് ഇങ്ങനെ വായുവിലേക്ക് നോക്കി നിൽക്കുന്നത്. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ അനുസരിപ്പിച്ച് ഇവരെ കായൊക്കെ ഉണ്ടാക്കി നമ്മൾ എടുക്കും കേട്ടോ. മത്തവള്ളി ആണെങ്കിൽ ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മത്തങ്ങാക്കൂട്ടനെയൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് സഞ്ചിയിൽ. പിന്നെ ആ പുതുതായിട്ട് പൂവിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമേ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് തന്നെ വലിയൊരു സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് ജീവിക്കുക, അതിൻ്റെ ഒരു സുഖം നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.